ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വേക്കൻസികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, നമ്മൾ തമ്പ്നെയിലിൽ കൊടുത്തിട്ടുണ്ടാവും ഓൾറെഡി നിങ്ങൾക്ക് വേക്കൻസിയുടെ കാര്യം. ആദ്യമായിട്ട് മലബാർ ക്യാൻസർ സെന്ററിലാണ്, തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിലുള്ള വേക്കൻസിയാണ്. ഈ വേക്കൻസി എന്ന് പറഞ്ഞാൽ പ്രൊഫസർ കം വൈസ് പ്രിൻസിപ്പൾ ഒരു വേക്കൻസി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നേഴ്സിംഗിന്റെ ആണ് കേട്ടോ, ഇത് നേഴ്സിംഗ് സയൻസിലേക്കാണ്. അപ്പോൾ എം എസ് സി നേഴ്സിംഗ് വിത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ പ്രൊഫസർ കം വൈസ് പ്രിൻസിപ്പൾ എന്ന തസ്തികയിലേക്ക് എടുക്കുന്നത്. ഇപ്പൊ നേഴ്സിംഗിന്റെ ആണ് ഇത് പറയുന്നത്. അപ്പൊ ഇവിടെ അപ്ലൈ ഹിയർ ടു അപ്ലൈ ഓൺലൈൻ, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാം. 31/7/2024 വരെ ഉണ്ട്. സ്റ്റാഫ് നേഴ്സിനൊക്കെ അപേക്ഷിക്കാം കേട്ടോ, സ്റ്റാഫ് നേഴ്സിന്റെ തസ്തിക വരുന്നുണ്ട്. ഇത് 31/7 ഈ മാസം 31-ാം തീയതി വരെയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻസ് അറിയാൻ പറ്റും. ഇന്ന് കുറച്ച് കൂടുതൽ വേക്കൻസിയുടെ കാര്യം പറയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് നേരെ പോയിട്ട് MCC.kerala.government.in എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈറ്റ് വരും, അല്ലെങ്കിൽ തലശ്ശേരി MCC ക്യാൻസർ മലബാർ ക്യാൻസർ സെന്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ വരും. പ്രൊഫസർ നേഴ്സിംഗ് ഒരു തസ്തികയാണ്, ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അതും എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വിളിക്കുന്നത് കേട്ടോ. മെഡിക്കൽ ബയോകെമിസ്ട്രി എം എസ് സി കഴിഞ്ഞ് അതിന്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ വേക്കൻസി, റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് 5 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാം. 31/7/2024 വരെയാണ്. ഇതിന്റെ സ്റ്റാഫ് നേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. പ്രൊഫസർ ആണെങ്കിൽ എം എസ് സി നഴ്സിംഗ് ആണ്, പിന്നെ വൈസ് പ്രിൻസിപ്പൾ എം എസ് സി നഴ്സിംഗ് ആണ്. ബയോകെമിസ്ട്രി പ്രൊഫസർ അതിന്റെ എം എസ് സി കഴിഞ്ഞിട്ടുള്ളതാണ്. ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ BSc ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി കഴിഞ്ഞിട്ടാണ്. അപ്പൊ സ്റ്റാഫ് നഴ്സിന്റെ 20,000 രൂപയാണ് ശമ്പളം, 5 വേക്കൻസി ഉണ്ട്. BSc നഴ്സിംഗ് ഓർ GNM ഓർ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓൺകോളജി കൗൺസിൽ, ഓക്കെ, ബിലോ 30 ഇയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബയോമെഡിക്കൽ ടെക്നീഷ്യൻ അത് ഒരു വേക്കൻസി ആണ്. ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, 8,000 രൂപ മാത്രമേ ഉള്ളൂ ശമ്പളം. അപ്പോൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുക, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുക. അതുപോലെ മറ്റൊരു വേക്കൻസിയാണ് ഈ HLL ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിന് എയിം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതായത് ഈ കോണ്ടത്തിന്റെ ഒക്കെ റബ്ബർ ലാക്ടസ് കോണ്ടക്റ്റിന്റെ ഒക്കെ മാനുഫാക്ചർ നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനിയിലേക്ക് വിവിധ തസ്തികളിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സീനിയർ ലാബ് ടെക്നീഷ്യൻ ജൂനിയർ ലാബ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, ഫാർമസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള തസ്തികളിലേക്കാണ്. അതുപോലെ സ്റ്റാഫ് നേഴ്സിനും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. അപ്പൊ അതിലേക്ക് നിങ്ങൾ പിന്നെ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ഇത് ഞാൻ പറയുന്നത് ഈ ലൈഫ് കെയറിന്റെ ആണ്, ജസ്റ്റ് മനസ്സിലാക്കുക. CV എഴുതി അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒന്ന് എഴുതാൻ നോക്കാം പറ്റുമോ എന്നുള്ളത്. ആ മെയിൽ ഞാനിവിടെ എഴുതാം. recruiter@lifecarehll.com RECRUITER, that is recruiter. RECRUI, ഇവിടെ ഒരു ഐ ഉണ്ട് മോളൊരു, RUTER@LIFECARE.com LIFE ലൈഫ് CARE ലൈഫ് കെയർ, ഇതിന് ഇടയ്ക്ക് സ്പേസ് ഒന്നുമില്ല. ലൈഫ് കെയർ HLL.com, ഒരു ഡോട്ട് ഉണ്ട്, ഡോട്ട് കോം ഇടയ്ക്കൊരു ഡോട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു മെയിലിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് കേട്ടോ. HLL ലൈഫ് കെയറിൽ 20 ഒഴിവാണ്. അപ്പോൾ സ്റ്റാഫ് നേഴ്സിനും വേക്കൻസി ഉണ്ട്, നിങ്ങളൊന്ന് അപേക്ഷിച്ച് നോക്കുക. അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ്, റേഡിയോഗ്രാഫി, ബയോകെമിസ്റ്റ് തുടങ്ങിയിട്ടുള്ള തസ്തികളിലേക്ക്, മാനേജർ ഒക്കെ ഈ ഒരു ഇതിലേക്ക്, അതായത് നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്ന ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ്. ഒന്ന് അപേക്ഷിച്ച് നോക്കുക എന്തായാലും. നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ അത് കളയുകയാണ്, ജസ്റ്റ് പോസ് ചെയ്ത് എടുക്കുക. അപ്പൊ അത് പിന്നെ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഈ ഒരു ഇതിലേക്ക് നല്ല ആണെന്ന് എനിക്ക് തോന്നുന്നത്. പകലൊക്കെ ഉണ്ടാവുള്ളൂ ജോബ്, പകലുണ്ടാവുള്ളൂ തോന്നുന്നു, പകലേ ഉണ്ടാവുള്ളൂ, നൈറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, ഹോസ്പിറ്റലിൽ അല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് ഐദർ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉപയോഗിക്കാൻ പറയും. അപ്പൊ ഇത് ഞാൻ ഇന്റർനെറ്റ് എക്സ്പ്ലോറിലല്ല, വേർഷൻ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ
ഈജിപ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ യൂസ് ചെയ്യണം, എന്നാലേ മാത്രമേ അതിന്റെ ഇത് കിട്ടുകയുള്ളൂ. ഇപ്പൊ സ്റ്റാഫിനേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ സി വി ഒന്ന് അയച്ചു കൊടുക്കുക. അടുത്തത് ഇത് തൊഴിൽ വാർത്തയിൽ വന്ന വേക്കൻസി ആയതുകൊണ്ട് നമുക്കിത് വിശ്വസിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേട്ടോ, വിശ്വസനീയമായ വേക്കൻസികൾ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. ഇനി എറണാകുളം ആരോഗ്യ കേരളം വേക്കൻസിയാണ്. കേരള എറണാകുളം വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആർ ബി എസ് കെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, MSc നഴ്സിംഗ്, ആബ്സെൻസ് ഓഫ് MSc നഴ്സിംഗ്, BSc നഴ്സിംഗ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. 3 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ആൻഡ് വാലിഡ് കാൻസർ രജിസ്ട്രേഷൻ, 30,000 രൂപ ശമ്പളം ഉണ്ട്, 40 വയസ്സിൽ കവിയരുത്, ഒരു വേക്കൻസി ഉള്ളൂ കേട്ടോ. അടുത്തത് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് നോക്കാം. JPHN RBSK nurse ആകുമ്പോ ഇവിടെ കളഞ്ഞിട്ട് ഓക്കെ, JPHN RBSK nurse, SSLC, JPHN കോഴ്സ്, വാലിഡ് കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ വേണം, 17,000 രൂപ ശമ്പളം, 40 വയസ്സാണ് ഏജ് ലിമിറ്റഡ്, വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. പാലിയേറ്റീവ് സ്റ്റാഫ് നഴ്സ്, GNM ഓർ BSc നഴ്സിംഗ്, BCCPN കോഴ്സ് കഴിഞ്ഞിരിക്കണം കേട്ടോ. 20,500 ആണ് സാലറി, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇത് എറണാകുളം NHML വേക്കൻസി ആണ്. ലാബ് ടെക്നീഷ്യൻ, BSc MLT, വാലിഡ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ, 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ്, 17,000 രൂപ ശമ്പളം, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി. സോ സ്റ്റാഫ് നഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ANM അല്ലെങ്കിൽ RBSK നഴ്സ്, അത്രയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ തസ്തികകളിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നൊന്നും അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞത് ഒന്ന്, പിന്നെ കോഴിക്കോട് NHML വിളി അപേക്ഷിക്കാം കേട്ടോ. കോഴിക്കോട് NHML നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പൊ കോഴിക്കോട്, അതുപോലെ എറണാകുളം, കോഴിക്കോട് എറണാകുളം. ഇപ്പൊ ചില ആൾക്കാർ വന്ന് കമന്റ് ചെയ്യും NHML സാലറി കിട്ടുന്നില്ല എന്നൊക്കെ. അതൊക്കെ ശരിയാകും, നിങ്ങളുടെ വൺസ് നിങ്ങളുടെ ആ ഒരു ബ്രാൻഡിങ് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ കേട്ടോ. അപ്പൊ ഞാൻ ഇത് എല്ലാവരും അപേക്ഷിക്കണമെന്ന് പറയുന്നില്ല, നാട്ടിൽ ഉള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാനും ഇത് അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ ഒന്നെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ കയറി പറ്റാൻ നോക്കുക, അതുവരെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക. പുറത്തേക്ക് പോകുന്നവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 2 വർഷം വർക്ക് ചെയ്യുന്നതാണ് എന്റെ അഭിപ്രായത്തിൽ നല്ലത്. ഇപ്പൊ HLL ലൈഫ് കെയറിന്റെ വേക്കൻസി, MCC മലബാർ ക്യാൻസർ സെന്റർ, HLL, അതുപോലെ NHM, ഈ മൂന്ന് വേക്കൻസിയെ കുറിച്ചാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞത്. ഇപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക. ക്ലാസുകൾക്ക് വേണ്ടി RRB, AIMS ക്ലാസുകൾക്ക് വേണ്ടി, അതുപോലെ DME നഴ്സിംഗ് ഓഫീസർ, JHI, JPHN ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രയോജനമില്ലായേക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് ഇത് പ്രയോജനകരമായേക്കാം. അതുപോലെ ക്ലാസുകൾക്ക് വേണ്ടിയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഡിയർ ഫ്രണ്ട്സ്. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. താങ്ക് യു.